ഇയേഴ്സ് വെൽക്കം മേഗാമിസ് ആണ്. അപ്പൊ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഗോളോട് കൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് അല്ലേ. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട എസ് ടി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. അപ്പൊ നമ്മുടെ ഏത് ചാപ്റ്റർ ആണ്? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുക, അതിനകത്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണ്, അത് കൂടാതെ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താണ് എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ അവിടെ മാത്രമല്ല ഉള്ളത് അല്ലെ, അതിൽ കൂടുതലുണ്ട്. അതായത് ലിസ്റ്റ് ഔട്ട് എനി 4 ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ടു എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഓർഗനൈസേഷന് ട്രെയിനിങ്ങിലൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, അതും കൂടെ പഠിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ ബൈ എബ്രഹാം മാസ്ലോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഓക്കെ, നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ തന്നെയാണ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ആ ഡയഗ്രാം കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആൻസറിന്റെ കൂടെ വരച്ച് കാണിക്കേണ്ടി വരും. സോ ഈ ഏരിയയും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ സെയിൽസ് പ്രൊമോഷൻ. ഓക്കെ, നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്. അപ്പൊ സെയിൽസ് പ്രൊമോഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 8 സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കോമൺലി യൂസ്ഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോ സെയിൽസ് പ്രൊമോഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ വാരിയസ് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ്. അപ്പൊ എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നെയാണ് വാരിയസ് സ്റ്റെപ്സ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്റ്റാഫിംഗ് അല്ലെങ്കിൽ സെലക്ഷന്റെ പ്രോസസ്സ് ഈ ചാപ്റ്ററിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബൈ ഡ്രോയിങ് എ ഡയഗ്രാം അല്ലെ. നമ്മുടെ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അതിനകത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡയഗ്രാം വൈ ആൻസർ ചെയ്യണം. സോ അതും എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ കീ എലമെന്റ്സ് ഓഫ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ളതാണ്. 4 P's കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എക്സ്പ്ലെയിൻ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. 8 മാർക്കിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മളെ ഈ 4 P's എന്ന് പറയുന്നത്. ഓക്കെ, അതും മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മുടെ നെക്സ്റ്റ് ചോദ്യമാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 8 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ബൈ ഹെൻറി ഫയോൾ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അല്ലെ 8 നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും 14 ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 8 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. സോ 8 മാർക്കിന് ഇങ്ങനെ ഒരു ചോദ്യം കൂടെ വരാം. അത് കൂടാതെ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താണ് 1 word ക്വസ്റ്റ്യനും സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അത് വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്രോസസ് ആണ് പ്ലാനിംഗിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. അതും സ്കിപ്പ് ചെയ്യാതെ മസ്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും എസ്സേസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഏരിയസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അപ്പൊ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.